ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നീറസ് എന്ന ഫുഡി മച്ചാൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറി വെക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പാൻ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. നമ്മുടെ എണ്ണ അങ്ങനെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അതിന് വെച്ച് സവാള, അങ്ങനെ നമ്മൾ ഇതിലേക്ക് സവാള ഇട്ടു. അതിനുശേഷം നമ്മൾ അതിന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് മൂന്നെണ്ണം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഏകദേശം 2 ടേബിൾ സ്പൂണോളം പേസ്റ്റാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിടാം. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി, വളർന്നിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ വഴറ്റിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ കളറിൽ ഈ ഒരു സവാള വരുന്നത് വരെ നമുക്കിങ്ങനെ ചെയ്യണം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഇത് നല്ല രീതിയിൽ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അടുത്തോട്ട് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അതിനുശേഷം മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ ഇടുക. ആവശ്യത്തിന് എരിയുടെ അനുസരിച്ചിട്ടാൽ മതി, നിങ്ങൾക്ക് എത്ര എരി ആവശ്യമാണ് അതനുസരിച്ചിട്ടാൽ മതി. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് എരിക്ക് വേണ്ടിയിട്ട്. നമുക്കിത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കാം. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മളെടുത്ത് വെച്ച് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ 1 ടീസ്പൂൺ ഉപ്പിട്ടു, ഇനി ആവശ്യത്തിന് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇപ്പോൾ 2 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ 2 മിനിറ്റ് ഇത് നല്ല രീതിയിൽ ഇളക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് കൂടെ നല്ല രീതിയിൽ ഒന്ന് അടച്ച് വേവിക്കാം. അതിനുശേഷം ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ എന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്നുകൂടെ വേവിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറത്തേക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും.
അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്, മൊത്തത്തിലെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് വീണ്ടും ഞാൻ പറയാം, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വെറുതെ ഇരിക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും റിലേറ്റീവ്സിനൊക്കെ വെച്ച് കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നേക്കും ബൈ ഗൈസ്. ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം ഫുഡി മച്ചാൻ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.